ഹലോ നമസ്തേ വണക്കം, ദിസ് ഈസ് യുവർ ടോണി. വെൽക്കം ടു മൈ ചാനൽ ടോണി സ്റ്റോറീസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, ലെഷർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഓസ്ട്രേലിയൻ ഹോട്ടൽസ്, അങ്ങനെ ഒരു ഫേമാണ്, ഓസ്ട്രേലിയയിലുള്ള ഒരു സംഭവമാണ് മൊത്തത്തിൽ. ഇതിപ്പോൾ വേൾഡ് വൈഡ് കുറേ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രാഞ്ച് സെക്കൻഡ് ആണ് ഇന്ത്യയിൽ, പിന്നെ കേരളത്തിൽ ഫസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാർ ഭയങ്കര എന്താ പറയുക ലക്കിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് അകത്ത് പോയിട്ട് ഇതെന്താ, ഞാൻ പോണ സംഭവങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങളെ കാണിക്കാറുണ്ട് അല്ലേ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇതും അതൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഭയങ്കര പീസ്ഫുൾ ആട്ടാ ഇങ്ങനത്തെ ഒരു സംഭവം. ഞാൻ കടലിൽ ഇപ്പോൾ ഞാൻ പല ഹോട്ടലിലും സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഡൽഹിയിൽ കണ്ടിട്ടില്ല. ഞാൻ വന്ന വഴി കണ്ടാൽ മനസ്സിലാവും ഒരു ഫോറസ്റ്റിലേക്കുള്ള ഒരു എൻട്രി പോലെ ഉണ്ടല്ലേ, ഇങ്ങനെ ഉണ്ട് കിടു സാധനല്ലേ. അപ്പോൾ നോക്കി നോക്കിയാൽ മനസ്സിലാവും അത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലാണ്. പിന്നെ ഇവിടെയാണ് ഇനിയിപ്പോൾ മെയിൻ പാർട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കയറാൻ. ഈ സംഭവം നമുക്കൊരു പ്രൈവറ്റ് പാർട്ടി കണ്ടക്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ സ്റ്റാഫ്സ് നടത്തി നമ്മൾ വലിച്ചിട്ട് അവിടെ കൊണ്ടുവിടും. മീൻസ് അതിനുള്ള കയറുണ്ട്, അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് പ്രൈവറ്റ് പാർട്ടി കണ്ടക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻസ് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് ഇപ്പോൾ മാക്സിമം ഇതിനകത്ത് 6 പേരെയാണ് ഇതിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് ഇതിനോടുള്ള പരിമിതികൾ. മെയിൻ സംഭവം എന്ന് വെച്ചാൽ ലൈവ് ഗ്രില്ല്, മോക്ടെയിൽസ്, ആസ് വെൽ ആസ് എയ്റ്റ് ക്യുസൈൻസ്, ഇതാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത്ര സംഭവങ്ങൾ ഇവിടെ സെർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ ഇതെന്നാൽ സംതിങ് ബിഗ് ആണ്. പിന്നെ ഞാൻ പല പല ഹോട്ടലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിലല്ല, കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഐ ഹാവ് സീൻ. ഈ ഒരു സമയത്ത് ഈ ചായയൊക്കെ കുടിച്ച് ഈ ലോണിക്കൂടെ ഒക്കെ നടക്കാവുന്നതാണ്. പിന്നെ ഫുള്ള് പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും കൂടി കാണും. ബാറ്റൊക്കെ പറന്നു ഹെവി ആംബിയൻസ് ആണ്. ചായ കുടിച്ച് സൂപ്പർ ആട്ടത്. ഫസ്റ്റ് ഫ്ലോറിലെത്തി. നിങ്ങൾ ആലോചിക്കണം ഫസ്റ്റ് ഫ്ലോറിൽ എന്താ സംഭവം. ഇവിടെയാണ് നമ്മുടെ സ്വന്തം ലെഷറിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെ കുസൈൻസ് ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ഇവിടെ എല്ലാ ടൈപ്പും സ്പൈസസ് ഒക്കെ സംഭവങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കൊള്ളാം. ബോട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓൾറെഡി നമ്മളിപ്പോൾ കുറേ ഡിഷസ് ഒക്കെ ഇവിടെ ഓൾറെഡി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ട സംഭവങ്ങൾ
ഇത് ചിക്കൻ കണ്ടിട്ടൊന്നും ഇപ്പൊ വാരി കഴിക്കാൻ തോന്നുന്നു. നമ്മുടെ സ്വന്തം ബീഫ്, നമുക്ക് ഇമോഷൻ ആണ് ബീഫ്. പണ്ടേ നമുക്ക് ചിക്കൻ ഒരു വീക്ക്നെസ് ആണല്ലോ, ഗ്രില്ലൂടെയാണ്. ഒറ്റ വാക്ക് പറയാമല്ലോ, എന്റെ സാറേ ചുറ്റുമൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ഹെവിയാണ്. നമുക്ക് ഈ സംഭവം കമ്പ്ലീറ്റ് കണ്ടു പോയിട്ട് ചെറിയ പരിപാടിയുണ്ട്, പൊട്ടറ്റസും കഴിച്ചു. അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഫുഡും ബീഫും കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. പറഞ്ഞുള്ള പുട്ട് ദേ എത്തി, ദേ പുട്ട്. അങ്ങനെ പുട്ടെത്തി. Now let's have it with beef. മജമാരെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് കാണുമെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ചെറിയൊരു നാപ്പ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോ ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ടുമോറോ. ടാറ്റാ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. മജമാരെ ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് നന്നായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. വണ്ടർഫുൾ സ്ലീപ്പ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പോൾ എന്തായാലും ലഞ്ച് അടിപൊളിയായിരുന്നു. ഡെഫിനറ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരിക്കും. റെസ്പോൺസ് ഉണ്ടാവും. നമസ്കാരം മച്ചാൻസ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് അകത്തെത്തി. നമുക്ക് സ്ട്രെയിറ്റ് അവേ എന്താ സംഭവം പോയി നോക്കാം. ഇവിടെ വരാണെങ്കിൽ മോർണിംഗ് കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. രാത്രി കൂടെ അങ്ങനെ പോകരുത്. മോർണിങ്ങും കിടു കിടുവാണ്. നമ്മൾ ലോണിൻ്റെ ഭാഗത്തേക്ക് പോകുന്നേ. അവിടെ പറയണല്ലേ, നിങ്ങൾ കണ്ടാൽ മതി. ഇതിനെ ഉള്ളിൽ പറയണേ. അപ്പൊ മച്ചന്മാരെ, ഈ സ്ഥലം എങ്ങനെയുണ്ട് ഇപ്പൊ മോർണിംഗില്? നൈറ്റ് കണ്ടപ്പോ നിങ്ങൾക്ക് അത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലം, അതാണ് നമ്മൾ വൈകിട്ട് കണ്ട സ്ഥലം. സൂപ്പർ സ്ഥലമാണ്. ഇതാണ് നമ്മൾ പ്രൈവറ്റ് സ്പേസ്, പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ആറിലോ അതോ രണ്ടുപേർക്കോ കപ്പിൾക്കോ അങ്ങനൊന്നും ഇല്ല, കണക്കിതൊന്നും ഇല്ല. ഇവിടെ നൈസായിട്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് പാർട്ടി നടത്തി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ലോണൊക്കെ എക്സ്പീരിയൻസിന്റെ ഇടയ്ക്ക് നമ്മുടെ മാനേജർ സാർ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. മാനേജർ സാറിനൊന്ന് ചോദിക്കാം, ഹോട്ടൽ എന്താണ്? ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ ബേസ് ആയിട്ടുള്ള സ്റ്റേബൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഇതിന്റെ ലൊക്കേഷൻ ആണ്. നമ്മൾ ഈ കാണുന്ന തന്നെ ഈ ഒരു ചെറിയ കാട് പോലെ താമാൻ കോയറ്റായിട്ടുള്ളത് ഒരു ആംബിയൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ലേക്കിൻ്റെ തൊട്ടടുത്താണ് ഇത് മണി. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടുള്ള ഗസ്റ്റും കപ്പിൾസിനുള്ള ഒരു മണ്ണ് വളരെ ശാന്തവും താമാൻ കോയറ്റായിട്ട് സ്റ്റേ ചെയ്തിട്ട് വളരെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ഹോട്ടലാണ് ബി കെ അന്വേഷണം. പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് കാണാവുന്ന തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കായലിൻ്റെ നടുക്ക് ഡിന്നർ, അതാണ് ലൈവ് കുക്കിങ്ങും അൺലിമിറ്റഡ് ഫുഡും അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള ഒരു ലൈവ് കുക്കിംഗ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈവനിങ് സൺസെറ്റ് ബേസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് വളരെ ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ദിവസങ്ങളായിട്ടുള്ളൂ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ ശക്തമായ സാന്നിധ്യം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുറേ എയിംസും ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെപ്പോഴും പറയാറില്ലേ, സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പോൾ ഇനിയും ഇനി കുതിക്കട്ടെ മുന്നോട്ട്. താങ്ക് യു സാറിനോട് കേട്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വേറൊരു സ്ഥലത്തും കിട്ടത്തില്ല.
ഹൈ മച്ചാൻസ്, എങ്ങനെയുണ്ട് ലക്ഷായി? സൂപ്പർ അല്ലേ? ഇപ്പോൾ പോകുന്ന ടുഡേസ് മൈ ലാസ്റ്റ് ഡേ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം. പ്രത്യേകിച്ച് ഓരോന്നും പറയാനില്ല, പക്ഷേ ഓൾ റൗണ്ട് 360 നോക്കുമ്പോൾ ഹെവി ആയിരുന്ന സംഭവം, അടിപൊളി, ഒന്നും ഒരു കുറവുകളും ഇല്ല, സീനിക് ബ്യൂട്ടി വിത്ത് ലോട്ട് ഓഫ് എക്സെട്ര എക്സെട്ര എക്സെട്ര. അത് നിങ്ങൾ വന്നിട്ട് വേണം നോക്കാൻ എക്സെട്ര എന്താണ്. അപ്പോൾ സീ യു ഗൈസ്, സീ യു സൂൺ, ലവ് യു ഓൾ.